നമസ്കാരം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനും അതുപോലെ തന്നെ 20 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറുമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ക്വിക്ക് റിവിഷൻ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം പഠിച്ചത് ഇലക്ട്രിക് ചാർജും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ്. 3 പ്രോപ്പർട്ടീസാണ്, ബേസിക് പ്രോപ്പർട്ടീസ് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. 1. അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, 2. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, 3. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിൽ ക്വാണ്ടൈസേഷനകത്ത് ഇക്വേഷൻ ആയിരുന്നു ക്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജാണ്. ഇവിടെ എൻ ഒരു ഇൻറ്റിജറാണ്, ഇ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, അതായത് -1.6×10⁻¹⁹ കൂളംബ്സ്. പിന്നെ മെഥേഡ്സ് ഓഫ് ചാർജിങ് പഠിച്ചു. ഫ്രിക്ഷൻ മൂലം ചാർജ് ചെയ്യാൻ പറ്റും, ബൈ കണ്ടക്ഷൻ ആൻഡ് ബൈ ഇൻഡക്ഷൻ. പിന്നെ പഠിച്ചത് കൂളംബ്സ് ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ലോ ആണ്, നമ്മൾ ആദ്യം പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ലോ ആണ് കൂളംബ്സ് ലോ. അതായത് എഫ് ഈസ് ഈക്വൽ ടു 1/4πε₀ Q1 Q2 R² ഞാനത് വിശദീകരിക്കുന്നില്ല, നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് ഞാനത് ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ പഠിച്ചത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, ഇറ്റ് ഇസ് എ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ചാർജ്, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് Q→0 F/Q, കറക്റ്റ് ഇക്വേഷൻ അതാണ്. ഓർ എഫ് ഈസ് ഈക്വൽ ടു QE എന്ന ഇക്വേഷൻ, അതാണ് നമ്മൾ പിന്നീട് പഠിച്ചത്. ഇപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് വിറ്റ് എ പോയിൻ്റ് ചാർജ്, ഈ ഈസ് ഈക്വൽ ടു 1/4πε₀Q/R² എന്ന ഇക്വേഷനാണ് പിന്നെ നമ്മൾ ഡെറിവേഷനായിട്ട് പഠിച്ചത്. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഫൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ E.ds ആണ്, അതായത് നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്, ഫൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ E.ds. പിന്നെ ഇലക്ട്രിക് ഡൈപോൾ എന്ത് പഠിച്ചു, എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. ഡൈപോൾ മൊമെൻ്റ് ഇൻ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു Q(2A). ഡൈപോൾ മൊമെൻ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് ആണ്, പി ഈക്വൽസ് Q(2A). പിന്നെ പഠിച്ചത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ, അതായത് ഡൈപോൾ ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ്, ഈസ് ഈക്വൽ ടു 1/4πε₀Q/R³ എന്ന ഇക്വേഷൻ. അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. പിന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു 1/4πε₀Q/R³, അതായത് ആക്സിയൽ ലൈൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എത്ര ആണോ അതിൻ്റെ ഹാഫ് ആണ് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വരുന്നത്. പിന്നെ ടോർക്ക് ആക്ടിംഗ് ഓൺ ഡൈപോൾ കെപ്റ്റ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് സി, അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ. പിന്നെ നമ്മൾ വന്നത് ഗോസ് ലോ ആണ്. ഗോസ് ലോ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഗോസ് ലോയെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ടോട്ടൽ ഫ്ലക്സ് ഓവർ ഇനി ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε₀ × ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്, ഫൈ ഇസ് ഈക്വൽ ടു Q/ε₀. അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് പിന്നെ നമ്മൾ പഠിച്ചത്. ഗോസ് തിയറത്തിൻ്റെ പ്രൂഫും ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ പ്രൂഫും ചോദിക്കാറുണ്ട്. അതിന് 3 ആപ്ലിക്കേഷൻ ഒന്നാമത്ത് പഠിച്ചത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നിയർ എ ലൈൻ ഓഫ് ചാർജ് ആണ്, ഈസ് ഈക്വൽ ടു 1/2πε₀ λ/R, വേർ ലാംഡ ഇസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. പിന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നിയർ എ തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, ഈസ് ഈക്വൽ ടു σ/2ε₀, സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്, ദൂരം കൂടിയാലും അത് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഒരു തിക് ഷീറ്റ് ആണെങ്കിൽ ഈ ഇക്വൽ σ/ε₀ മാത്രം വരും. അതിൻ്റെ 3rd ആപ്ലിക്കേഷനെ പഠിച്ചത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നിയർ എ കണ്ടക്ടിങ് ഷെൽ, ചാർജ് കണ്ടക്ടിങ് ഷെൽ ഓർ നോൺ കണ്ടക്ടിങ് ഷെൽ, ഈസ് ഈക്വൽ ടു 1/4πε₀Q/R². ഇതും ഈ ഇക്വേഷനും നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ഈ ഇക്വേഷനും ഈക്വലാണ്, അതായത് ഒരു ചാർജ് സ്പെറിക്കൽ കണ്ടക്ടിങ് ഷെൽ വിൽ ആക്ട് ആസ് എ പോയിൻ്റ് ചാർജ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ അത് ഇടണം. അതുപോലെ തന്നെ ഡിഡക്ഷൻ ഓഫ് കൂളംബ്സ് ലോ ഫ്രം ഗോസ് ലോ ചോദിക്കുവാണെങ്കിലും ഉള്ള നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇതിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ നമ്മൾ എടുത്തതാണ്. ഇത്രയായിരുന്നു നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി ഈ ഇതിനെ ബേസ് ചെയ്ത് ഒരു ടെസ്റ്റ് പേപ്പർ, 20 മാർക്ക് ടെസ്റ്റ് പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. നിങ്ങളത് ഒരു 30 മിനിറ്റ് കൊണ്ട് ആ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ എഴുതണം.
എഴുതി വെച്ചിട്ട് ഞാൻ നിങ്ങളതിൻ്റെ കോപ്പി ഞാൻ എൻ്റെ ആൻസേഴ്സ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ അയച്ചിരുന്നതാണ്. അത് ചെക്ക് ചെയ്ത് സെൽഫ് ഇവാലുവേഷനാണ്, നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നമ്മളൊരു ഉദ്ദേശം ഒരു 11 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളവിടെ ഇടുന്നുള്ളൂ. ഒരു മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനും, അങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടിയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടുകൂടി ആ ക്വസ്റ്റ്യൻ നോക്കി എഴുതാതെ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ആൻസർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ ഈ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ നിങ്ങൾക്കത് തരുന്നതാണ്. നിങ്ങൾ തന്നെ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് എനിക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ എല്ലാ പോർഷൻസും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത ദിവസം 2-ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് മുന്നോടിയായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇക്വേഷൻസ് എല്ലാം എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. പ്രോബ്ലംസ് ചോദിക്കും, എൻട്രൻസിനൊക്കെ വളരെ അത്യന്താപേക്ഷിതമായ ഇക്വേഷൻസാണ് എല്ലാ ഭാഗങ്ങളും. ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച് നേരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് വിശ്വസിക്കുന്നു. ആ ക്വസ്റ്റ്യൻസ് എഴുതുക. നമുക്കിനി അടുത്ത ചാപ്റ്റർ പഠിക്കാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നൊരു ചെറിയ ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മൾ അടുത്ത ദിവസം ആ ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പറാണിത്. 30 മിനിറ്റാണ് സമയം, ടോട്ടൽ സ്കോർ 20 മിനിറ്റ്. ചൂസ് കറക്റ്റ് ഓപ്ഷൻ. 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്ക് വെച്ചാണ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബോഡി ഈസ് നാച്ചുറലി ചാർജ്ഡ് ബൈ ഫ്രിക്ഷൻ, ഇറ്റ് മീൻസ് ദാറ്റ്. കറക്റ്റ് ഓപ്ഷൻ എടുത്ത് എഴുതുക. ദി എസ് ഐ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റീസ് എ ബി സി ഡി ഉണ്ട്. അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങളെടുത്ത് ഒരു പേപ്പറിൽ എഴുതുക. 3-ാമത്തെ ക്വസ്റ്റ്യൻ, കുളംസ് ലോ ഫോർ ദി ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജസ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് എ ബി സി ഡി. ഓപ്ഷൻസ് വായിക്കുക. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. 4-ാമത്തെ ക്വസ്റ്റ്യൻ, എ പർട്ടിക്കുലർ ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ് ചാർജ് അറ്റ് എച്ച് ഈസ് ഈക്വൽ ടു 0 മീറ്റർ, വൈ ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ, ആൻഡ് നെഗറ്റീവ് ചാർജ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 മീറ്റർ, വൈ ഈക്വൽസ് -0.1 മീറ്റർ. ദി ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെൻറ്റ് ഈസ് അലോങ് ദി ഡാഷ് ആക്സിസ്. അതും എ ബി സി ഡി ഓപ്ഷൻസ് ഉണ്ട്. അത് കറക്റ്റ് ആൻസർ നിങ്ങൾ പേപ്പറിൽ എഴുതുക. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ഓൺ ദി ആക്സിയൽ ലൈൻ ആൻഡ് അറ്റ് ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ വിൽ ബി. അത് എ ബി സി ഡി ഓപ്ഷൻസ് ഉണ്ട്. അത് കറക്റ്റ് ആൻസർ എഴുതുക. 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി തീർക്കണം. ആൻസർ ദി ഫോളോയിങ്: 6-10, 2 സ്കോർ ഈച്ച്. മാച്ച് ദി ഫോളോയിങ് ആണ്. 2 കോളംസ് ഉണ്ട്, എയും ബിയും. അതിൽ 1-ാമത്തെ കോളത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അടുത്ത കോളത്തിൽ അതിൻ്റെ യൂണിറ്റ്സും ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ അതിന് കറക്റ്റ് ആൻസർ എഴുതുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് അവിടെ കറക്റ്റ് എഴുതുക. ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് അത് കറക്റ്റ് നോക്കി എഴുതുക. അബ്സോലൂട്ട് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റും കറക്റ്റ് നോക്കി എഴുതുക. അതിന് അര മാർക്ക് വെച്ച് 2 മാർക്കാണ്. സെവന്ത് ക്വസ്റ്റ്യൻ, ഓർഡിനറി റബ്ബർ ഈസ് എൻ ഇൻസുലേറ്റർ ബട്ട് സ്പെഷ്യൽ റബ്ബർ ടയേഴ്സ് ഓഫ് എയർക്രാഫ്റ്റ്സ് ആർ മെയ്ഡ് സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ്, വൈ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദ ആൻസർ വൃത്തിയായിട്ട് എഴുതുക. 8-ാമത്തെ ക്വസ്റ്റ്യൻ, എ പോളിത്തിൻ ബീസ് റബ്ബർ വിത്ത് വൂൾ ഈസ് ഫൗണ്ട് ടു ഹാവ് എൻ 80 ചാർജ് ഓഫ് 4×10⁻¹⁹ ഗുണം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൂൾ ടു പോളിത്തിൻ. ഡ്രോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് എ യൂണിഫോംലി ചാർജസ് പ്ലെയിൻ ഷീറ്റ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്? വൈ ഡു ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ? ഓരോ മാർഗമാണ്, അത് 2 മാർക്ക്. അതിൻ്റെ 10 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ചാണ്. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, അതിന് ആകെ 5 മാർക്കാണ്.
Electric dipole is a pair of equal and opposite point charges q and minus q separated by a distance 2a. An ordinary surface encloses a dipole. What is the electric flux through this surface? Oru margane. B part. Obtain an expression for electric field at a distance r on the perpendicular bisector of an electric dipole. Rendu marg. C. An electric dipole with a dipole moment of 4×10⁻⁷ coulomb meter is aligned at 30 degree with the direction of a uniform electric field of magnitude 5×10⁴ newton per coulomb. Calculate the magnitude of the torque acting on the dipole. And rendu marg. Question full ശ്രദ്ധിക്കുക. ഇതത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പേപ്പറിൽ ആൻസേഴ്സ് എഴുതുക. അതിനുശേഷം ഞാൻ നാളെ അടുത്ത വീഡിയോ ഞാൻ എൻ്റെ ആൻസേഴ്സ് തരുന്നതാണ്. അത് നിങ്ങൾ തന്നെത്താനെ നോക്കി അത് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനിയും അടുത്ത ക്ലാസ് പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നതാണ്. Okay, thank you for watching this class.